എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നത് ഒരു വെറൈറ്റി റെസിപ്പി ഐറ്റം തന്നെയാണ്, പാലക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഗ്രീൻ കളർ പക്കോട. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എല്ലാരും കണ്ടു നോക്കി അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി വീഡിയോ കാണാം. പാലക് പക്കോട ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ പാലക്ക് ബ്ലാഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇടാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10-12 പാലക്കാണ് ഞാൻ ബ്ലാഞ്ച് ചെയ്യാനായിട്ട് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ തിളക്കാനായിട്ട്. അപ്പൊ പെട്ടെന്ന് തിളയ്ക്കും. ഞാൻ ഇതെല്ലാം ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് 2 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റും കൂടി ഞാൻ ജസ്റ്റ് 5 മിനിറ്റിൽ താഴെയും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അധിക സമയം വെക്കരുത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ പാലക്കിന്റെ കളർ മാറും. ഇനി ഇത് എടുത്തിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞ് നാരില്ലാതെ അരച്ചെടുക്കണം. ഇനി നമുക്ക് പക്കോടയ്ക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പിനേക്കാൾ കൂടുതലായിട്ട്, 1/2 കപ്പില്ല എന്നാൽ 1/2 കപ്പിനേക്കാൾ കൂടുതലായിട്ട് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ കായത്തിന് അധികം മണം ഇല്ലാത്തതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം എള്ള് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ജീരകം ഇടരുത്, പിഴിഞ്ഞാ വരില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള പാലൊക്കെ ചേർത്തി കൊടുക്കണം. നാരില്ലാത്ത വിധത്തിൽ അരക്കണം. നാരുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞാ വരില്ല. അതൊരു 1 കപ്പോളം ഉണ്ട്. പാലൊക്കെ ഒരുപാട് ആവാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനെ നമുക്ക് എല്ലാവിടേക്കും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ വെണ്ണയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറും കൂടി ഇട്ട് ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിയുള്ള മാവല്ല വേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പാലൊക്കെ ആക്കിയ പാത്രത്തിൽ തന്നെ വെള്ളം ആക്കിയതുകൊണ്ട് കേട്ടോ ഈ പച്ചക്കളറ് ഉണ്ട്, നല്ല ഗ്രീൻ കളറിൽ. നന്നായി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത് കേട്ടോ. ഇപ്പൊ ഇതായിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചില്ലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്കോട എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പിഴിയാം. അപ്പൊ നമുക്കിതങ്ങനെ എവിടെയും ഒന്നിന്റെ മേലെ ഒന്നാവാത്ത രീതിയിൽ പിഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാട് മുകളിലേക്ക് മുകളിലേക്ക് വന്നാൽ വേവാൻ ബുദ്ധിമുട്ടാവും. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കണ്ടോ. നല്ല ഒരു അഡൾട്രേഷനും ഇല്ലാതെ നല്ലൊരു ഗ്രീൻ കളറിൽ നമുക്ക് പക്കോട കിട്ടും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കരുത്. ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പക്കോട റെഡി ആയി കിട്ടും. ഇപ്പൊ ഏകദേശം ഒക്കെ ആവാറായി വന്നു കേട്ടോ. 2 മിനിറ്റും കൂടി ആവട്ടെ. എന്റെ ചാനൽ ആദ്യം കാണുന്ന ആൾക്കാരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ആയിട്ടുണ്ട്, നമുക്ക് വാങ്ങിയെടുക്കാം. ലൈക്കും കമന്റും ഒക്കെ പോരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിന്റെയും കൂടി നമ്മൾ പക്കോടയിൽ വറുത്തിടണം. അപ്പൊ കറിവേപ്പിന്റെയും കൂടി ആയാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഞാൻ ഇനി കറിവേപ്പിന്റെയും കൂടി ജസ്റ്റ് ഒന്ന് വറുത്തിരുന്നുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി പക്കോട റെഡി ആയിട്ട് കേട്ടോ. ഗ്രീൻ കളറിൽ കറുമുറ പക്കോട. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പാലക് പക്കോട ഒരു വെറൈറ്റി. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.